ശ്ലോകം 8. ഏകൈകമാശു പരിഗ്രഹ്യ നികാമനന്ദൻ നന്ദാദി. വന്നു ആദ്യം നന്ദഗോപുര കയ്യിൽ തന്നെ കൊടുത്തു. അത്യന്തം നികാമനന്ദൻ അത്യന്തം സന്തോഷിച്ചു വരും. ഏകൈകം ആശു പരിഗ്രഹ്യ, ഓരോരുത്തരായിട്ട് മാറി 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 എടുത്ത് കുട്ടിയെടുത്തു. നന്ദാദിഗോപ പരിരബ്ധ, അത് ഉണ്ണിയെ ആശ്ലേഷിച്ചു, കെട്ടിപ്പിടിച്ചു, ഉമ്മ വെച്ചു. വിജുംബിത അംഗം, ഓരോരോ അവയവവും ഉമ്മ വെച്ചു. അങ്ങനെ ഗോപന്മാർ മാത്രം എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ അപ്പുറത്ത് സ്ത്രീകൾ നിൽക്കണു, ഗോപിമാർ നിൽക്കണു. ആദാദുഗാമ, ഒന്ന് എടുത്താൽ വേണ്ടില്ല എന്ന് അവരുടെ മനസ്സ് നോക്കുന്നു, മുഖം നോക്കിയാൽ തോന്നും. പരിശങ്കിത ഗോപനാരി, അങ്ങനെ സംശയിച്ച് നിൽക്കുന്ന ഗോപനാരിമാരുടെ ഗോപികളുടെ ഹസ്താംബുജ പ്രവതിതം, കയ്യിലേക്ക് ഉണ്ണിയെടുത്ത് ചാടിയെന്നവരാണ് ഗോപന്മാർ. അങ്ങനെ ഓരോരുത്തരായിട്ട് മാറി മാറി ഉണ്ണിയെ എടുത്തു നോക്കുന്ന സമയത്ത് അടുത്ത് നിൽക്കുന്ന ഗോപിമാരുടെ കയ്യിലേക്ക് ഉണ്ണി വന്ന് വീണു. ഹസ്താംബുജ പ്രപതിതം പ്രണുമോപവന്തം, അങ്ങനെയുള്ള അങ്ങയെ ഞങ്ങളിതാ നമസ്കരിക്കുന്നു, ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഭഗവാന് എപ്പോഴും ഗോപിമാരോടാണ് ഇഷ്ടം എന്നർത്ഥം. ഇതാണ് തന്നെ അത്രത്തോളം സ്നേഹിച്ചവരാണ് ഗോപിമാർ, അത് ഭഗവാൻ അറിയാം. ഇവരെല്ലാവരും ദേവന്മാരാണ്, മറക്കരുത്, ദേവന്മാരാണ്. അപ്പോൾ ഗോപന്മാരുടെ കയ്യിൽ ഓരോരുത്തരുടെ കയ്യിലായിട്ട് മാറി മാറിയിരുന്നു. അവരെയൊക്കെ സന്തോഷിപ്പിച്ചു. നികാമനന്ദൻ അവരെ നല്ലവണ്ണം ആനന്ദിപ്പിച്ചു. ആരെയൊക്കെയാണ്? നന്ദാദിഗോപ, നന്ദൻ മുതലായ എല്ലാ ഗോപന്മാരെയും. പരിരബ്ധം, അവരോരോരുത്തരും മുന്നി ആലിംഗനം ചെയ്തു. ചുംബിതം, ചുംബിച്ചു ഓരോ അവയവും. എന്നിട്ട് ആദാദുഗാമ പരിശങ്കിത ഗോപനാരി, ആ ഗോപനാരിമാരവിടെ നിൽക്കണു. എന്തിനെ ഉണ്ണി ഒന്ന് എടുക്കണം, പരിശങ്കിത ഒന്ന് തരൂ, ഒന്ന് തരൂ എന്ന് പറഞ്ഞ് അങ്ങനെയുള്ള ആ അവരുടെ കയ്യിലേക്ക് ഹസ്താംബുജ പ്രവതിതം, ആ കയ്യിലേക്ക് വന്ന് ഉണ്ണിച്ചാടുകയാണ്. അങ്ങനെയുള്ള അങ്ങയെ പ്രണുമോപവന്തം, ഹേ ഗുരുവായൂരപ്പ, അങ്ങയെ അങ്ങ് ഞങ്ങൾ നമസ്കരിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. അപ്പം ആര് തന്നെ സ്നേഹിക്കുന്നുവോ അവരടുത്ത് ഭഗവാൻ വന്നു ചേരുന്നു എന്നുകൂടി കാണിക്കണം. ഭഗവാനെ ആദ്യം നമ്മൾ അംഗീകരിക്കണം, പിന്നെ ഭഗവാനെ നമ്മൾ സ്നേഹിക്കണം. ഭഗവാനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? സമൂഹത്തിനെ സേവിക്കുകയാണ്, അതാണ്. അല്ലാണ്ട് ഭഗവാൻ നമ്മുടെ സേവയുടെ ആവശ്യമില്ല. നമ്മൾ സമൂഹത്തിനെ സേവിച്ചാൽ അത് ഭഗവത് സേവയാണ്. ഭഗവാൻ തന്നെ ഗീതയിൽ തുടക്കത്തിൽ പറഞ്ഞത്, ചീർഷൂർ ലോകസംഗ്രഹം, ജനങ്ങളുടെ നന്മ, ജനങ്ങളുടെ നന്മയെ ലാക്കാക്കി നിങ്ങൾ എല്ലാ കർമ്മങ്ങളും ചെയ്യൂ. എന്തായാലും ആ ഭഗവാൻ ആ ഗോപമാരി നാരിമാരുടെ കയ്യിലേക്ക് വന്ന് വീണു. അങ്ങനെയുള്ള അങ്ങയെ ഞങ്ങളിതാ സ്തുതിക്കുന്നു, നമസ്കരിക്കുന്നു, നമസ്കരിക്കുന്നു.